കേരളത്തിൽ നിന്ന് ഐ.എസ.ൽ ചേർന്ന നാല് മലയാളി വനിതകളെ മടക്കി കൊണ്ടുവരില്ല. ഭർത്താക്കന്മാർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇവർ അഫ്ഗാൻ അധികൃതർക്ക് മുന്നിൽ കീഴടങ്ങിയിരുന്നു. തീവ്ര നിലപാടുകളിൽ മാറ്റം വരുത്താൻ തയ്യാറല്ല എന്ന് കണ്ടാണ് ഇവരെ മടക്കി കൊണ്ടുവരേണ്ടതില്ല എന്ന നിലപാടിലേക്ക് കേന്ദ്ര സർക്കാർ എത്തിയത്. അഫ്ഗാനിസ്ഥാനിലെ ഖൊറാസാൻ പ്രവിശ്യയിൽ ഐ.എസ്സിന് വേണ്ടി പോരാടാൻ പോയി കൊല്ലപ്പെട്ടവരുടെ ഭാര്യമാരായ സോണിയ സെബാസ്റ്റിൻ എന്ന ഐഷ, മെറിൻ ജേക്കബ് എന്ന മറിയം, നിമിഷ എന്ന ഫാത്തിമ ഈസ, റഫീല എന്നിവരാണ് അഫ്ഗാനിസ്ഥാനിലെ ജയിലിൽ കുട്ടികൾക്കൊപ്പമുള്ളത്. 2019 നവംബർ ഡിസംബർ മാസങ്ങളിലാണ് 13 രാജ്യങ്ങളിലെ 408 പേർക്കൊപ്പം ഇവരും തടവിലായത്. ജയിലിലുള്ളവരെ മടക്കി കൊണ്ടുപോകാൻ അഫ്ഗാൻ അധികൃതർ അതാത് രാജ്യങ്ങളുമായി ചർച്ച തുടങ്ങിയിട്ടുണ്ട്. ഇവർ കീഴടങ്ങിയ മാസം തന്നെ ഇന്ത്യയുടെ ഇന്റലിജൻസ് ഏജൻസികൾ 4 പേരെയും ജയിലുകളിൽ കണ്ടിരുന്നു. എന്നാൽ തീവ്ര നിലപാടുകൾ മാറ്റാൻ തയ്യാറല്ലെന്ന സൂചനയാണ് അന്ന് ലഭിച്ചത്. ഇത് കാരണം വിവിധ അന്വേഷണ ഏജൻസികൾക്കിടയിൽ മടക്കി കൊണ്ടുവരുന്ന കാര്യത്തിൽ സമവായമുണ്ടായിട്ടില്ല. ഇവരെ മടക്കി കൊണ്ടുവന്ന് 2017 NIA രജിസ്റ്റർ ചെയ്ത കേസിൽ വിചാരണ നടത്തണമെന്ന ആവശ്യമുയർന്നിട്ടുണ്ട്. ഇവർ മാപ്പ് സാക്ഷിയാകാൻ തയ്യാറാണെങ്കിൽ മാത്രം അതിന് ശ്രമിച്ചാൽ മതിയെന്നാണ് അഭിപ്രായം. ഇല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ തന്നെ ഈ കേസുകളിൽ വിചാരണ നടത്തണമെന്നതും പരിഗണിച്ചു. ഇന്ത്യയുടെ നിർദ്ദേശപ്രകാരം 4 പേർക്കുമെതിരെ ഇന്റർപോൾ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. ഇറാൻ വഴിയാണ് ഇവർ അഫ്ഗാനിസ്ഥാനിലേക്ക് കടന്നതും. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.